ഹലോ എരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് ഇലക്ട്രിക് ബേണേഴ്സ് ആണ്. അതായത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, അധികം സ്റ്റോക്ക് ഇല്ല. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പ്രൊഡക്ട്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് വിത്ത് ഇലക്ട്രിക് ബേണർ ആണ്. ഇവിടെ നമുക്ക് ലൈറ്റ്സ് എല്ലാം കത്തും. ഇത് ലൈറ്റിന്റെ ഞാൻ എന്താ പറയുക, കാണിക്കാം. ഇതിലാണ് ഹീറ്റ് ആവുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, ഹീറ്റർ പ്ലസ് നമ്മൾ ലാമ്പായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ലാമ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നൈറ്റ്സിലൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ വെറും ഹീറ്റർ തന്നെയാണ്, ഇലക്ട്രിക് ബേണേഴ്സ് തന്നെയാണ്. ഇതിൽ വേറെ ലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇതും അതേപോലെ തന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല, ഇതും ഇലക്ട്രിക് ടൈപ്പാണ്. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്കും നേരെ തിരിച്ചാണ്, ഇതിൽ ലൈറ്റ്സ് മാത്രം കത്തുള്ളൂ, മറ്റേത് നമ്മൾ ചാർക്കോളിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ബർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇതിൽ നമുക്ക് ലൈറ്റും ഉണ്ടാവും, പ്ലസ് ഹീറ്ററും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇപ്പൊ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെറും ബെഡ് ലാമ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഇത് നിങ്ങൾക്കൊരു 4 to 5 hours വരെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്തതിന് ഇവിടെ ലൈറ്റ് കത്തും. വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഇവിടെ ഹീറ്റ് ആവും. ഇതിൽ നമുക്ക് നേരെ ബഹോർ അല്ലെങ്കിൽ ഇൻസെൻസ് ഇടാം. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും ഇലക്ട്രിക് ബേണറിൽ കുന്തിരിക്കം കത്തിക്കാതിരിക്കാന്നല്ല, കത്തിക്കാൻ തന്നെ പാടില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചറും പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചറും കൂടി ആകുമ്പോൾ ഇതിൻ്റെ ഹീറ്റർ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ചൈനയുടെ ഐറ്റം പോലെ ഭയങ്കര കാണാൻ ഭയങ്കര എന്താ പറയുക, ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പേർപ്പസ് ബേസ്ഡ് നോക്കണമെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് കുറച്ചും കൂടി നല്ലതായിരിക്കും, ചൈനയുടെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത ബർണർ കാണിക്കാം. ഇതൊരു ഡിസൈൻ ആയിരുന്നു, ഇതിപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ ആണ്. രണ്ടാമത്തെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടൈം അധികം ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണമാണ് കേട്ടോ. ഇത് മൂന്നാമത്തെയാണ്. ഇത് ചെറുതായിട്ട് ഇതിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. ഇത് നല്ലൊരു ഡിസൈനായിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അടുത്ത് ഇതും നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ആക്ച്വലി ഇപ്പോൾ ഞാൻ ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇരുട്ടത്തൊക്കെയാണ് നല്ല ഭംഗിയൊക്കെ ഇത് കാണാൻ വേണ്ടിട്ട് കണ്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യനില് ഇതാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് വരുന്നത്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല, നല്ല ഡിസൈൻ ആണ് കണ്ടോ. അറബിക്കില് ഡിസൈൻസ് എല്ലാം ഉണ്ട് ഇതില്. ഇതിലും ഇതേപോലെ തന്നെ നേരെ ഇത് ചെയ്യാം, അതിനുശേഷം ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ഹീറ്റർ മാത്രമാണ് അത്. ഓക്കെ, ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് മെയ്ഡ് ഇൻ ചൈന ആണ്. ചൈനയുടെ ഐറ്റംസിന് നമ്മളധികം ഗ്യാരണ്ടി ഒന്നുമില്ല. ഇന്ത്യൻ്റെ ആണെങ്കിലും നമുക്കൊരു 1 month വരെയൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അടുത്തത് പിന്നെ ഇതാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് കുത്തുമ്പോൾ തന്നെ ഹീറ്റർ ഓൺ ആവും ഓട്ടോമാറ്റിക്കലി. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും എന്താ പറയുക, ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ഓൺ ആയിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സാധനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്ത ഐറ്റം ഇതാണ്. ഒരു അടിപൊളി സാധനം. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനൊന്നുമില്ല, ഇത് നമ്മൾ ചാർക്കോളിൽ കത്തിക്കേണ്ടി വരും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ആഷ് വന്ന് കിടക്കുന്നത്, ഈ ആഷ് എടുത്ത് കളയുക. അതൊരു ഡ്രോബാക്ക് എന്നൊന്നും പറയാനില്ല, പക്ഷേ നല്ല ഡിസൈനാണ്, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഒരു ബെഡ് ലാമ്പ് പോലെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. പക്ഷെ അതിൻ്റെ ഒപ്പം ഇത് കത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ശരിക്കും കണ്ടോ. ലൈറ്റാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്, അതിൻ്റെ ഒപ്പം ആ സ്മോക്കും കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു മോഡലാണ്. ഇത് അടുത്തൊരു മോഡലാണ്. ഇതൊക്കെ ലിമിറ്റഡ് ആണ്, കുറച്ച് പീസ് എൻ്റെ കയ്യിലുള്ളൂ. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കണ്ടോ, നല്ല ഭംഗിയാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ബേണേഴ്സ് എല്ലാം കണ്ടു. അപ്പോൾ ഇലക്ട്രിക് ബേണേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, കുറേ അല്ല 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇലക്ട്രിക് ബേണർ യൂസ് ചെയ്യുമ്പോൾ
ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈം കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇൻസെൻസോ അല്ലെങ്കിൽ ബഹൂസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുന്തിരിക്കം ഇടാതിരിക്കുക. മിക്ക ആൾക്കാരും കുന്തിരിക്കം ഇട്ടിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, അതായത് കുന്തിരിക്കത്തിൻ്റെ ആ ഒരു ഹീറ്റിൻ്റെ ടെമ്പറേച്ചറും ഇതിൻ്റെ ഒരു ടെമ്പറേച്ചറും കൂടി മിക്സ് ആകുമ്പോഴത്തേക്കും ആ ഹീറ്ററിനെ അത്രയും താങ്ങി നിർത്താനുള്ള ഒരു ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഹീറ്റർ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുന്തിരിക്കം മസ്റ്റ് ആയിട്ടും ഇടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഇത് ഓഫും ചെയ്യണം. അത് നിങ്ങൾ ഇനി എത്ര വില കൂടിയ ബേണേഴ്സ് മേടിച്ചു കഴിഞ്ഞാലും 10 to 15 മിനിറ്റ്സിന് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ഇൻസെൻസിൻ്റെ ഫ്രാഗ്രൻസും പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. ഈ ഒരു 15 മിനിറ്റ്സ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു 15 മിനിറ്റ്സ് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ്ലി ഓൺ ചെയ്ത് വെക്കാതിരിക്കുക. അതായത് ഞാനിവിടെ 2-3 കസ്റ്റമേഴ്സിന് ഇതുപോലെ കൊടുത്തിട്ട് അവരെപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ നിങ്ങൾ കത്തിക്കുമ്പോൾ ഇത് അലേർട്ടായിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് ചൈനയുടെ ഐറ്റംസ് ആണ്. പക്ഷേ ഞാൻ ചൈനയുടെ ഐറ്റംസ് അധികം ഇത് ചെയ്യാറില്ല, എന്താ പ്രത്യേകിച്ച് അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല നിങ്ങൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഇത് ആൾക്കാർ മേടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, കാണാൻ നല്ലൊരു ഭംഗിയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. പക്ഷെ ആ സമയം കൊണ്ട് ഇന്ത്യൻ്റെ ഐറ്റംസിന് ഫിനിഷിംഗ് കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ഹീറ്റർ കുറച്ചും കൂടി നല്ല ഹീറ്ററാണ്. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഇന്ത്യൻ്റെ ഐറ്റംസ് കൂടുതലും പറയാം. പിന്നെ ഇന്ത്യൻ്റെ ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1 മന്ത് വരെയൊക്കെ ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. മറ്റേത് എനിക്കറിയാം, അതായത് ഹീറ്ററിൻ്റെ മുകളിൽ ഏകദേശം കളർ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കത്തി കരിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ്സിനുള്ളിൽ ഓഫ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിച്ച ഐറ്റംസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 4 hours വരെ ഓൺ ചെയ്ത് വിടാം. അതിൽ കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പം ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പവർ കുറഞ്ഞു കൊണ്ടേയിരിക്കും. അപ്പോൾ അത്യാവശ്യമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 hours വരെയൊക്കെ ഇത് നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഇത് മാത്രമല്ല, വേറെയും കുറേ ബേണേഴ്സ് ഉണ്ട് ഇന്ത്യൻ്റെ ഐറ്റംസൊക്കെ. അതൊക്കെ ഞാനിപ്പോൾ ഇതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ല. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള ഒരു ഐറ്റംസൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ താഴത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ ഐറ്റം വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയച്ചു കൊടുത്തതിനാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈ സ്പെഷ്യലായിട്ട് വന്നേക്കുന്ന ബേണേഴ്സും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് വേറെയും ടൈപ്പൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതൊരു മോഡലാണ്, പ്ലഗ് ബർണർ. ഇതിൽ ലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല, ഇന്ത്യൻ മെയ്ഡാണ്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യനാണ്. ഇതും അതേപോലെ തന്നെ ഫിനിഷിംഗ് കുറവായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഹീറ്റേഴ്സൊക്കെ നല്ല ഹീറ്റേഴ്സ് ആയിരിക്കും കണ്ടോ. പിന്നെ ഉള്ള ഇതും ഇന്ത്യൻ തന്നെയാണ്. ഇതും ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്കിങ്ങനെ പിടിച്ചിട്ടൊക്കെ പല പല റൂമിലേക്ക്, അതായത് ഒന്ന് കത്തിച്ച് ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷം പിന്നെയും ഇൻസെൻസ് ഇട്ടിട്ട് അടുത്ത റൂമിലേക്കൊക്കെ കൊണ്ടുപോകാം. പക്ഷെ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട്, അതായത് കുറച്ചും കൂടി വലിയ ഹീറ്റർ എന്ന് പറയുന്ന ഇതിനാണ്. ഇത് കുറച്ച് ഹെവിയാണ് സാധനം. ഇതും നല്ലൊരു ഐറ്റം ആണ്. പിന്നെയുള്ള പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ടൈപ്പാണ്. അതായത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൽ അങ്ങോട്ട് ഓഫായി പോകുന്നല്ല ഞാൻ പറയുന്നത്, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിട്ടുള്ളൊരു യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പാണ്. അതായത് നമ്മൾ അയൺ ബോക്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ കട്ട് ഓഫ് ആവും. പിന്നെ ചൂട് കുറയുമ്പോൾ പിന്നെയും ചൂടാവും, അതുപോലത്തെ ടൈപ്പ്. പിന്നെ ഇതും അതേപോലത്തെ ടൈപ്പ് തന്നെ. ഇതിൽ നമുക്ക് 2 purposes ആണ്. ചാർക്കോളിൽ വേണമെങ്കിൽ ചാർക്കോളിൽ ഇതിൻ്റെ മോളിൽ വെച്ചിട്ട് ചാർക്കോളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് തന്നെ, ഇതും അതേപോലെ തന്നെ. ഓക്കെ, ഇത് ചൈനയുടെ ആണ് ഈ ഒരു ഐറ്റം. കണ്ടോ, കുറച്ച് വെയ്റ്റ്ലെസ് ആണ് ശരിക്കും, കാണാൻ നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിരിക്കും. ഇതും ഇന്ത്യൻ്റെ ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് വേറെ ഉള്ള ബേണേഴ്സ് എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാം. ألا يا الله اللي طالب طاعتك ورضاك
وعلم اللي يا ذكره وهال الخير نذكر به. أنا في رجاء عطفك وأنا ملتجي لحماك، تفرج هموم القلب يا فرج الكربة. هلا يا الله إني طالب طاعتك ورضاك، وعلم اللي يا ذكرى وهال الخير نذكر به. أنا في رجاء عطفك وأنا ملتجي لحماك، تفرج